എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ ഇതൊരു ജിത്തു ജോസഫ് സിനിമയാണ് ഈ കൂമൻ പറഞ്ഞ എന്താണെന്നറിയോ നമ്മുടെ കാലൻ മൂങ്ങയാണോ ഈ ത്രില്ലർ സിനിമയുടെ പ്രൊമോഷൻ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമുക്കൊന്നും വിട്ടു പറയാൻ ചിലപ്പോ ആ ചെയ്ത വേഷത്തിന് എനിക്കൊരു ശമ്പളമായിട്ടോ അല്ലെങ്കിൽ ഒരു സമാനമായിട്ടോ എന്തിനും തന്നിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് മാത്രമേ സന്തോഷാവുകയുള്ളു ഇത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ആ മമുക്ക പറഞ്ഞ വാക്കുകൾ അത്രയും സന്തോഷം തന്നു എനിക്കൊന്നും ഹലനക്കൊക്കെ ചില ദിവസം ഉച്ചയാകുമ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ മുഖത്തൊരു സന്തോഷം ഉണ്ടോ നിങ്ങളൊക്കെ വെയില നിങ്ങളൊക്കെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഇതുപോലെ ഭക്ഷണം കഴിക്കുമ്പോ അവിടത്തെ വീട്ടിലെ അമ്മ കുറച്ച് അച്ചാറ് ടേസ്റ്റിയാന്ന് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞ സോൾട്ടാൻഡ് പേപ്പറിൽ വരുന്ന പോലെ പോരുന്നു അല്ലെ കൂടെ എനിക്ക് വന്നു ചേർന്ന ആരെങ്കിലും എനിക്ക് മോഡേൺ എഴുതൂയായ അസിഫലീം ഹന്ന റജി കോശിയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് സ്വാഗതം താങ്ക് യു താങ്ക് യു എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്ന ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു വിശേഷത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് ജിത്തു ജോസഫ് സാറിന്റെ ഒരു മൂവിയാണ് അസിഫിക്ക അതുപോലെ ഹന്ന ഇതുപോലെ കുറേ നല്ല ക്യാരക്ടേഴ്സുള്ള മൂവിയാണ് അസിഫിക്ക ജിത്തു ചേട്ടന്റെയും അതുപോലെ കൃഷ്ണകുമാർ സാറിൻ്റെയും കോമ്പിനേഷനിൽ വരാൻ പോകുന്ന ഒരു മൂവിയാണ് നെക്സ്റ്റ് മൂവി സോ ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൂമൻ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കൂമൻ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആണ് നമ്മൾ അപ്പം നമ്മളെപ്പോഴും പറയുന്നൊരു പ്രശ്നം എന്താ റിയലിസ്റ്റിക് സിനിമകൾ മലയാളത്തിൽ കൂടി നമുക്ക് തിയേറ്ററിൽ കാണേണ്ട അത് ഒ ടി ടിയിൽ വരുമ്പോൾ കാണാം എന്നുള്ള തീരുമാനത്തിലേക്ക് ആളുകൾ മാറുന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇൻഡസ്ട്രി ഫേസ് ഒരു വലിയ പ്രശ്നം ഇപ്പോൾ പക്ഷെ കൂമൻ ഒരു സിനിമയാണ് നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകളുണ്ടല്ലോ ഒരു സിനിമയാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സിനിമയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു ഫാക്ടർ അത് ഇതൊരു ജിത്തു ജോസഫ് സിനിമയാണ് അദ്ദേഹം ചെയ്ത സിനിമകളും അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ അകത്തൊരു എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് പിന്നെ എഗെയിൻ ദിസ്ഇസ് വെരി മച്ച് ജിത്തു ജോസഫ് ഇപ്പം ജിത്തു ജോസഫിന്റെ സിനിമകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ത്രില്ലർ സിനിമകളാണ് അപ്പം ആ രീതിയിൽ തന്നെ വരുന്ന ഒരു സിനിമയാണ് പക്ഷെ ഇത് പറഞ്ഞു പോകുന്നത് അദ്ദേഹം ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഒരു ജോഗ്രഫിയിലാണ് ഇപ്പൊ കൂമൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വന്നോണ്ട് ചോദിക്കാണ് എന്തായിരിക്കും ഒരു ജോണർ വരുക ത്രില്ലർ ആണോ ഇത് നമ്മുടെ കാലൻ മൂങ്ങയാണോ എന്ന് വെച്ചാൽ ഇതിനെ ഒരുപാട് ഒന്നും രാത്രിയിലാണ് ഇതിനെ കൂടുതൽ കാണാൻ പറ്റുക എന്നുള്ളത് പിന്നെ രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന ഒരാളുടെ ഒരാള് പറ്റി പറഞ്ഞു ഒരു സിനിമയാണ് അതിലൊരു ത്രില്ലർ എലമെന്റ് വരുന്നുണ്ട് അങ്ങനെ ഈ ത്രില്ലർ സിനിമയുടെ പ്രൊമോഷൻ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഒന്നും കഴിഞ്ഞാൽ എന്റെ ഇറ്റ്സ് എ വെരി ടിപ്പിക്കൽ ഹീറോയിൻ മെറ്റീരിയൽ ചുമ്മാ ഒന്നുമില്ല ലക്ഷ്മി എന്നൊരു കഥാപാത്രം ഗ്രിന്ന് പറഞ്ഞ കഥാപാത്രത്തോട് ഒരു ഇമോഷൻ ഞാനൊരു പോലീസ് കോൺസ്റ്റബിൾ ആണ് അത് ഒരു ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു ഒരു പോലീസ് സിനിമ സിംഗം എന്ന് പറയുന്ന പോലത്തെ ഒരു പോലീസ് ക്യാരക്ടർ അല്ലെ ഇത് വളരെ സാധാരണക്കാരനായ ഒരു പോലീസ് ഓഫീസർ ഒരു കോൺസ്റ്റബിൾ ആണ് ഇയാൾക്ക് കുറച്ച് ഇന്റലിജൻസ് ഉണ്ട് എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഈഗോ ഉള്ള ഒരാളാണ് ഒരു ഒരിച്ചിരി കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് വളരെ സാധാരണക്കാരനായ ഒരു നാട്ടിൻ പുറത്തുകാരനാണ് എന്റെ ചെറുപ്പം ക്രഷ് ആണ് അന്നെ ചെയ്യുന്ന ക്യാരക്ടർ ആ നാട്ടിൽ വളരെ കുറച്ചു കുറച്ചുപേരേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട് ഇതൊരു ഒരു ഇമാജിനറി വില്ലേജ് ആണ് കേരള തമിഴ്നാട് ബോർഡറിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഇമാജിനറി വില്ലേജ് ആണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കുള്ള ആണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഷൂട്ടിംഗ് ടൈമിലെ എക്സ്പീരിയൻസ് കാരണം പാലക്കാടാന്ന് പറഞ്ഞുകൊണ്ട് ചൂടൊക്കെയാണ് എവിടെ കേട്ടിട്ടുണ്ടായിരുന്നു ഓ ചൂട് അൺബിലീവബിൾ ചൂടായിരുന്നു ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ മാർച്ച് ഏപ്രിൽ ആ സമയത്തായിരുന്നു കൊല്ലംകോടാണ് ആദ്യം ഷൂട്ട് തുടങ്ങിയത് അപ്പൊ എനിക്ക് തോന്നുന്നു ആരൊക്കെയൊക്കെ ചില ദിവസം ഉച്ചയാകുമ്പോ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ മുഖത്തൊരു സന്തോഷം ഉണ്ടാവുന്നു നിങ്ങളൊക്കെ വെയിൽ കൊള്ളത് നിങ്ങളൊക്കെ വെയിലത്ത് പണിയെടു ഞാൻ റൂമിൽ പോട്ടേന്നുള്ളത് ആ പക്ഷെ രസമായിരുന്നു നമുക്ക് ആ ആ കത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആംബിയൻസ് അവിടെ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്കും ആക്ടേഴ്സിനും ഇത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞപോലെ ഇമാജിൻ ചെയ്ത് അങ്ങനത്തെ ഒരു ജോഗ്രഫി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റിസ്ക് കൂടുതലാണ് പക്ഷെ നമ്മളീ ടുവേർഡ്സ് പൊള്ളാച്ചി ആ ഏരിയ ഒക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് അങ്ങനത്തെ ഒരു കൾച്ചർ അവിടെ ഉണ്ടായിരുന്നു പിന്നെ

സതീഷ് കുറുപ്പാണ് ഇതിൻ്റെ ഡി ഒ പി സതീഷ് ഏട്ടൻ്റെ എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് ഏറ്റവും നല്ല വർക്കുകളിൽ ഒന്നാണിത് പ്രത്യേകിച്ചും ഒരു സിനിമാറ്റോഗ്രാഫറിന് നൈറ്റ് സീക്വൻസസ് ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഏറ്റവും കഴിവ് തെളിയിക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അതും എനിക്ക് വന്നു ഒരു ഏഴ് എട്ട് ദിവസമൊക്കെ കണ്ടിന്യൂസ് ഞങ്ങൾ വൈകുന്നേരം ആറു മണി മുതൽ രാവിലെ ആറു വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് എഫേർട്ടിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണിത് പിന്നെ നല്ലൊരു ടീം ഇപ്പം ജിത്തു ജോസഫിന്റെ ഏറ്റവും വലിയ ബാക്കപ്പ് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ടീമാണ് എല്ലാ സിനിമകളും എനിക്ക് തോന്നുന്നത് ഒരു ദൃശ്യം മുതലൊക്കെ കൂടെ ഉള്ളത് ഒരു സെയിം ടീം തന്നെയാണ് അപ്പൊ അവർ ഓൾമോസ്റ്റ് ഒരു ഫാമിലി ഫീലാണ് ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുന്നത് പിന്നെ വളരെ ആയിട്ടുള്ള വളരെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ ഇവർക്കുണ്ട് അപ്പൊ നമുക്ക് ലൊക്കേഷനിൽ വരുമ്പോൾ ഒരു കൺഫ്യൂഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഇല്ല ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരുന്നു നമ്മൾ വേറൊരു സിനിമയിലും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു കാര്യം അവിടെ ചെലവ് വേറെ കൺഫ്യൂഷൻസ് ഇല്ല നമ്മൾ ലൊക്കേഷനെ പോയിട്ട് വെറുതെ ഇരിക്കേണ്ട ഒരു അവസരം വരില്ല കൃത്യമായി ചാർട്ട് ചെയ്ത് സീക്വൻസസ് എടുക്കാൻ പോകുന്നതും എല്ലാം എല്ലാം വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു ഓക്കെ എങ്ങനെയായിരുന്നു ഹന്നേൻ്റെ ഒരു എൻട്രി ഒരു സിനിമയിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ആ ഒരു കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ഇത് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു ആ ഒരു മൊമെന്റ് ആയിരുന്നില്ല എനിക്ക് ജിത്ത് സാറിൻ്റെ മൂവിയിൽ ഓഡീഷൻ വഴിയാണ് കിട്ടുന്നത് ഞാൻ ഓഡീഷന് പോയി ട്വൽത്ത് മാൻ തൊട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതായിരുന്നു സാറിൻ്റെ മൂവി വർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ കൂമനിലെ കാസ്റ്റിംഗ് ആയിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തിരുന്നു അങ്ങനെ പിന്നീട് ഓഡിഷൻ എന്നെ വിളിച്ചു ഓഡീഷന് പോയി കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ഇരുപത്തി മണിക്കൂർ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു ഓർ നോ പറയുന്നത് ഇന്നാണ് ഔട്ട് ആണോ അറിയേണ്ടത് ദാറ്റ് വാസ് ഹൗ ഐ ഗോട്ട് ദി ഓഡിഷന് ശേഷം ദെൻ നെക്സ്റ്റ് ഡേ ഐ ഗോട്ട് ഫ്രം സർ യു ആർ സെലക്റ്റഡ് സോ ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് ഫ്രോം സെർ ടെസ് അതിനിടയ്ക്ക് എനിക്കൊരു പ്ലസ് പോയിന്റ് തോന്നിയത് ഇത് ആസിഫയ്ക്കാണ് ഈ പ്രോജക്റ്റിൽ എനിക്ക് അറിയാമായിരുന്നു ലീഡ് അത് എനിക്ക് ആദ്യം അറിഞ്ഞിരുന്ന ന്യൂസ് ആണ് സോ ഞാൻ തൊട്ട് മുന്നേ വി ആർ ഡുയിങ് രഞ്ജിത്ത് സിനിമ സോ രഞ്ജിത്ത് സിനിമ സെറ്റിൽ ആസിഫക്കോടൊപ്പമുള്ള ഫോട്ടോ ഉണ്ടായിരുന്നു അത് ഞാൻ ജിത്തു സാറിന് അയച്ചു കൊടുത്തിരുന്നു സോ ലൈക്ക് എന്റെ ഓഡീഷൻ സമയത്ത് സോ ജസ്റ്റ് ടു മേക്ക് ലൈക്ക് ഞാൻ അസവിക്കടൊപ്പം വോക്ക് ചെയ്താണ് എന്നുള്ളത് കാണിക്കാൻ സോ ആൻഡ് ഓഡീഷനും കഴിഞ്ഞു ദ നെക്സ്റ്റ് ഡേ ഐ ഗോടെ കോൾ ട്രോം ഹ്യം അങ്ങനെയാണ് ഇതിൽ ഇന്നായത് സോ ഇറ്റ് ഓസ് എ പ്രോസസ് ഫോർ മീ ഫോട്ടോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത് ഞാൻ ഹന്നെൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ജിത്തു സാറിൻ്റെ ഒരു ഫോട്ടോ ഇത് ഫസ്റ്റ് ടൈം ഞാൻ സാറിനെ കണ്ടപ്പോൾ എടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഇട്ടു ആൻഡ് അതിൻ്റെ ക്യാപ്ഷനായിട്ട് കൊടുത്തിരുന്നത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാറിൽ നിന്ന് പഠിക്കാൻ പറ്റി നല്ലൊരു മെൻ്റർ ആയിരുന്നു സാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മറ്റ് സെറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം സാറിൻ്റെ സെറ്റിൽ വന്ന് പെർഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും പുതുതായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ലൈക്ക് ഹൗ ഡിസിപ്ലിൻ ഹീസ് എന്നുള്ളത് എല്ലാ ചാർട്ടിംഗും എല്ലാ ക്ലാരിറ്റി നമുക്ക് സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ആക്ഷൻ കട്ട് ആൻഡ് അതിനുള്ളിൽ എല്ലാം റെഡിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി ക്യാമറയും ലൈറ്റിങ്ങും ഓൾറെഡി സെറ്റ് വെയിറ്റ് ചെയ്യേണ്ട സമയം വരുന്നില്ല അറ്റ് ദ സെയിം ടൈം ഈ ഓരോ ആർട്ടിസ്റ്റിനും തരുന്ന ക്ലാരിറ്റി ഇപ്പം എനിക്കാണെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് തരുമ്പോൾ എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് എവിടെയാണ് പൊസിഷൻ എന്താന്നൊക്കെ എനിക്ക് പറഞ്ഞുതരും അസുഖിക്കഴിഞ്ഞ ആവശ്യമില്ല ബട്ട് ഇപ്പം മീ എനിക്ക് നല്ല ക്ലാരിറ്റി വേണം ആവശ്യമുണ്ട് അത് വളരെ അക്യൂറേറ്റ് ആയിട്ട് എനിക്ക് ജിത്തു സാർ തരുമായിരുന്നു ആൻഡ് ത്രൂ ഔട്ട് ദ സെറ്റ് നോക്കുവാണെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷനും ഒരു ദിവസവും ഞാൻ ആരും ഫേസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല ഇറ്റ് വാസ് ചെയ്യുന്നില്ല എക്സ്പീരിയൻസ് പറയും എന്റെ ഫാനുകൾ പുറത്ത് വരരുതേ പുറത്ത് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ സീ അപ്പം കാര്യം ഞാൻ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പൊ പെട്ടെന്ന് അന്നേരം അലി സ്റ്റാർ എന്ന് പറഞ്ഞിട്ടാ ആ ഒരു ഇമോഷൻറെ ലക്ഷ്മി ഞാൻ എളിമ എളിമ അപ്പൊ ലക്ഷ്മി മറന്നുപോകും അപ്പൊ ലക്ഷ്മി കഥാപാത്രത്തെ സസ്റ്റൈൻ ചെയ്യണമെങ്കിൽ ഞാൻ പലപ്പോഴും ആ ഒരു ഫാൻ ഗേളിനെ അടക്കി പിടിക്കും ഫസ്റ്റ് കണ്ട ഒരു ആദ്യമായിട്ട് അസ്വദിക്കാൻ കാണുന്ന ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു എഞ്ചിത് സിനിമ സെറ്റിലായിരുന്നു ഞാനിങ്ങനെ പാത്തു നോക്കി നിൽക്കും ഇടയ്ക്ക് ഇടയ്ക്ക് കുറെ നേരം നോക്കാൻ പറ്റില്ലല്ലോ ഞാനിങ്ങനെ നോക്കി നോക്കി നിൽക്കും ഈ വ്യക്തിയെ അല്ലേ ഞാൻ സിനിമയെ കാണുന്നത് ഈ വ്യക്തിയെ അല്ലേ കാണുന്നത് ഓക്കെ ജിത്തു സാറിന്റെ സെറ്റിനെ പറ്റി പറയുമ്പോഴേ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് സെറ്റിലെ ഫുഡ് ഒരു കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ വളരെ ആസ്വദിച്ച് കുറച്ച് ചോറും അതിനു ചുറ്റും കുറേ കറികളും അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്തോ ആ ഒരു സെറ്റിൽ ഫുഡ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹത്തിന്റെ ടീമിനെ പറ്റി പറഞ്ഞ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ പറയേണ്ട ഒരു കാര്യമാണ് ഫാമിലി എപ്പോഴും ിൻഡ ചേച്ചിയാണ് കോസ്റ്റ്യൂം ചെയ്യുന്നത് ചേച്ചി എല്ലാ സിനിമകൾക്കും പിന്നെ ഇവരുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് എല്ലാ എനിക്ക് തോന്നുന്നത് എല്ലാ ആഴ്ചയും വീക്കെൻഡില് ഫ്രണ്ട്സ് എല്ലാവരും ഇവരുടെ ലൊക്കേഷനിൽ വരും നമുക്കൊരു വീക്കെൻഡ് ഗെറ്റ് ടുഗദർ പോലെ ഉണ്ടാവും ആ ഒരു ആംബിയൻസ് എപ്പോഴും ഉണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് മൃണാൾ എന്ന് പറഞ്ഞിട്ട് ബ്ലോഗർ ആണ് അദ്ദേഹം മൃണാൾ ഒരു ഒരു കംപ്ലീറ്റ് ഫുഡിയാണ് മൃണാളെ കണ്ടല്ലോ മൃണാൾ ഫുഡ് കഴിച്ചിട്ട് റിയാക്ട് ചെയ്യുന്ന രീതി കണ്ടാൽ നമുക്ക് ഭക്ഷണം മേടിച്ചു കഴിക്കാൻ തോന്നും അപ്പൊ ഞാൻ മൃണാളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഇതുപോലെ നമ്മള് പാലക്കാട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ ഞാൻ ഇങ്ങനെ വന്ന് അപ്പൊ ചിത്രചട്ടു എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ബ്ലോഗർ ആണ് എനിക്ക് ആളെ മനസ്സിലായില്ല പക്ഷെ കണ്ടപ്പോഴാണ് ഞാൻ ഇതുപോലെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് അപ്പം ആദ്യം ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ എനിക്ക് ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആവില്ലല്ലോ ഒന്നും ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഒരാൾ വീഡിയോ കൊണ്ട് എടുക്കുമ്പോൾ ഞാൻ ആദ്യം ഒന്നിങ്ങനെ ഇയാൾ എന്താണ് കാണിക്കാൻ പോകുന്നവരില് നിന്നത് പക്ഷേ ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണത്തിനെ പറ്റി പറയുന്ന ഒരു ഓതൻറ്റിസിറ്റി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ജെനുവൻ ആയിട്ടുള്ള ഒരു ഫുഡിയാണ് പിന്നെ ജിത്തു ചേട്ടൻ ഇരുന്നിട്ട് കഥ പറഞ്ഞു ഇവർ പല ലൊക്കേഷൻസിലും പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുമ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്തും എല്ലാം ഇവർ ഫുഡ് എക്സ്പ്ലോർ ചെയ്യും അപ്പം തന്നെ നമുക്കൊരു ഒരു വൈബ് മാച്ച് ആയി ഇവിടെ നമ്മളും ഇതുപോലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പം ൊക്കേഷനിലെ ഫുഡ് എനിക്ക് എനിക്ക് അച്ചാറുകള് ഭയങ്കര ഇഷ്ടമാണ് അതാ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അടിച്ചു ഞാൻ ഒരു ഷൂട്ടിൽ വീട്ടിൽ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെനിന്ന് ഇതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടത്തെ വീട്ടിലെ അമ്മ കുറച്ച അച്ചാർ ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ മറ്റേ സോൾട്ട് ആൻഡ് പേപ്പറിൽ വരുന്ന പോരുന്നു എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന അച്ചാറാണ് അച്ചാറായിരുന്നു അച്ചാ അത് മാങ്ങയാണ് കാന്താരി മാങ്ങയും കൂടെ ഇട്ടുള്ളൊരു അച്ചാറായിരുന്നു അപ്പൊ ഇത് മൃണാൾ ഇങ്ങനെ പല രീതിയില് ഭക്ഷണത്തിനെ പറ്റി ആ പാലക്കാട് ഏരിയയില് കൊറേ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ജോയിന്റ്സിനെ പറ്റി പറയുന്നു അപ്പൊ ഞാനൊരു ചെക്ക് മീറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഈ അച്ചാർ ഒന്ന് കഴിച്ചു നോക്ക് ഞാൻ അച്ചാർ എടുത്ത് കൊടുക്കുന്നു അപ്പൊ ഇത് കഴിച്ചപ്പോ ഇദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ വേറൊരു ഐറ്റം ആണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ചുരിച്ചേട്ട് ഒരു ഫ്രണ്ട് സർക്കിളിനെ പറ്റിട്ടാണ് ഇവരുടെ ഒരു ആഘോഷം എപ്പോഴും ലൊക്കേഷനിൽ വളരെ രസമായിട്ട് തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായൊരു കാര്യക്ക് നല്ലൊരു ഫുഡ് ആണെന്ന് അതായത് കുറെ ഗവേഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി അതിന്റെ കൂട്ടത്തില് എവിടെ പറഞ്ഞു കേട്ടു കപ്പലണ്ടി മിഠായി പഴം കൂടെ കഴിച്ചാൽ പായസിന്റെ ടേസ്റ്റ് വരും അത് കേട്ടിട്ടുണ്ടായിരുന്നു സെറ്റിൽ കേട്ടിട്ട് സെറ്റിൽ കേട്ടില്ല ആ വീഡിയോ കണ്ടപ്പോൾ ആണ് ഞാൻ പറഞ്ഞത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ എന്തെങ്കിലും ടിപ്സ് ടിപ്സൊക്കെ ഉണ്ടോ അതിലേ ഇതുപോലത്തെ ടിപ്സ് വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ പ്രാക്ടീസ് ആണ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു കുറച്ച് കപ്പലണ്ടി ഉണ്ടോ അത് ഇപ്പം ാണ് <laughs>

ഇട്ട് കൂട്ടിട്ട് കടന്നുവന്നൊരു വ്യക്തിയാണ് സ്വന്തം കഴിവുകൊണ്ട് തന്നെ കയറുവന്നൊരു വ്യക്തിയാണ് അപ്പം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു അപൂർവരാഗം എന്ന് പറയുന്ന ഒരു സിനിമേൻ്റെ ഡബ്ബിങ് നടക്കുന്ന സമയത്ത് മമ്മൂക്ക വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബ്ബിങ്ങിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞെന്നു പറഞ്ഞായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ റോഷാക്ക് റിലീസായതിനു ശേഷം മമ്മൂക്ക പറഞ്ഞു അസഫിനോട് എനിക്ക് താങ്ക്സ് പറയാനുണ്ട് അസഫിൻ്റെ കണ്ണിൻ്റെ അഭിനയം കൊണ്ട് പ്രേക്ഷകരെ മുഴുവൻ അത് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു ഒരു കണ്ണിന് വരുന്ന ഒരു ഒറ്റ അവയവം കൊണ്ട് അദ്ദേഹം വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു അതായത് അന്ന് നമുക്ക് കുറച്ച് സജഷൻസ് കാര്യങ്ങളൊക്കെ വ്യക്തി ഇന്ന് അസഫിന് വേണ്ടി കൈയടിക്കൂ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയുള്ളൂ അത് അദ്ദേഹം അത് മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം അത് ചിലപ്പോൾ ആ ചെയ്ത വേഷത്തിന് എനിക്കൊരു ശമ്പളമായിട്ടോ അല്ലെങ്കിൽ ഒരു സമാനമായിട്ടോ എന്തിനും തന്നിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് മാത്രേ സന്തോഷമാവുള്ളു ഇത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ആ മമുക്ക പറഞ്ഞ വാക്കുകൾ അത്രയും സന്തോഷം തന്നു പിന്നെ റഷാഖ് എന്ന് പറഞ്ഞ സിനിമ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇപ്പം നിസാമാണെങ്കിലും കെട്ടികളാണ് എന്റെ മാനക്കേട്ട സംവിധായകനാണ് അതിനേക്കാൾ അടുത്ത എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ് സമീർ ഇബ്ലിസും അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടിനും എഴുതിയ റൈറ്റർ ആണ് ഇവർ വന്ന് എന്റെ അടുത്ത് ഇത് പറയുമ്പോൾ എന്റെ മുഖം ഇല്ല എന്റെ ശബ്ദമില്ല ഞാൻ ആണോ എന്ന് പലർക്കും മനസ്സിലാവാൻ പോലും സാധ്യതയില്ല എന്ന് പറയുകയും പക്ഷെ ആ ക്യാരക്ടറിലേക്ക് എന്നെ വിളിക്കുമ്പോൾ അതിനൊരു മിസ്റ്ററി ഉണ്ടെന്നും ആ ക്യാരക്ടറിന് ആ സിനിമയിലുള്ള സ്പേസ് ഉണ്ടെന്നും അവർക്ക് അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ആഗ്രഹം അത് വെറുതെ എന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ മിസ് യൂസ് ചെയ്യുക അല്ലയെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് അത് ചെയ്തത് അപ്പം അത് പക്ഷേ ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാനത് ഒരു ഒരു ചിലപ്പോൾ റിലീസ് കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിന്റെ അണിയറ പ്രവർത്തകർ ഈ സിനിമയിൽ അത് അലി ആയിരുന്നു എന്ന് പറയുമ്പോഴായിരിക്കും ഒരു പക്ഷേ പ്രേക്ഷകർ അറിയുക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അത് റിലീസിന് മുന്നേ വിട്ടൊരു ടീസറിൽ നിന്ന് അത് ആളുകൾ മനസ്സിലാക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ ഞാനാണ് വില്ലൻ എന്നുള്ള കൺക്ലൂഷനിൽ എത്തുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മലയാളികൾ തന്നെ മനസ്സിലാക്കുന്നുള്ളത് ഒരു വലിയ അംഗീകാരമാണത് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത്രയും സ്റ്റാർ വാല് ഉള്ള ഒരു വ്യക്തിയാണ് ഒരു ഫേസ് പോലും കാണാത്ത ഒരു സിനിമ ചെയ്യുന്നു അല്ലെങ്കിൽ ഗസ്റ്റ് റോളുകളിൽ വരാൻ വേണ്ടി ഇമേജ് കോൺഷ്യസ് അല്ല ഒട്ടും എന്ന് നമുക്ക് പലപ്പോഴും ചെയ്തിട്ടുണ്ട് ും ഒരു സ്റ്റാർ വാല്യൂലും കൂടുതലായിട്ട് ഈ ആക്ടി എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ അത്രത്തോളം സ്നേഹിക്കുന്നോണ്ടാണോ ഇത്തരത്തിലുള്ള സെലക്ഷൻസിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയല്ലേ ഇതെല്ലാം തന്ന സിനിമയല്ലേ അപ്പൊ എന്നെ കൊണ്ട് ഒരു സിനിമയ്ക്ക് ഒരു ഗുണം ഉണ്ടാകുന്ന ഒരു കാര്യം ആണെന്ന് എനിക്ക് ഫീൽ ചെയ്താൽ സ്റ്റാർ വാല്യൂ എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര ടൈം ബീയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ല സിനിമകൾ ചെയ്യുകയും നല്ല സിനിമയുടെ ഭാഗമാവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതൊക്കെ ഉള്ളു അല്ലാത്തപ്പോൾ നമുക്ക് ചുറ്റുമുള്ളത് സിനിമയിൽ അഭിനയിക്കുക സിനിമയുടെ ഭാഗമാവുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമയാണ് അപ്പോൾ അത് ഒരു സിനിമയ്ക്ക് എന്നെ കൊണ്ടൊരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഭാഗമാകും അതുപോലെ തന്നെ സിനിമയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഹന്ത കാര്യം എന്താ വെച്ചാൽ ബൈ പ്രൊഫഷൻ ഡോക്ടറാണ് മോഡലിംഗ് ചെയ്യുന്നുണ്ട് പക്ഷെ സിനിമേനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കൂടുതൽ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പം നമുക്കൊരു പാഷൻ ചൂസ് ചെയ്യണമല്ലോ അപ്പം ഇപ്പം റൈറ്റ് നൗ ഐ മീൻ ലവ് വിത്ത് ആക്ടിങ് സോ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം അപ്പം ഐ ക്യാൻ ടേക്ക് ഹിം ആസ് എ ഇൻസ്പിറേഷൻ കാര്യം എന്തോരം വെർസിറ്റൽ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് സോ ഐ ഓ ഓ ഓൾസോ വോണ്ട് ടു എക്സ്പ്ലോർ മോർ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ലെറ്റ് സി ഇപ്പൊ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളെ കാണുന്ന അത്രയും ഒരു മോഡേൺ വേഷങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുക പക്ഷെ ഹന്നയിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഭൂരിഭാഗം ഒരു നാടൻ കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ് തീർപ്പിലാണെങ്കിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ അന്നും ഇത്രയും ദിവസം കൂടി ആദ്യമായിട്ട് കാണും അപ്പൊ ഞാൻ തീർപ്പ് ഇപ്പോഴാണ് കണ്ടത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് മാറി കാണുന്ന ഒരു ഒരു അല്ല ക്യാരക്ടേഴ്സിൽ വരുന്നത് മോഡലിംഗ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു മിസ്ഗ്ലാം ഇതിൽ നിന്നൊക്കെ വന്ന ഒരാളല്ല പക്ഷെ ശരിക്കും മോഡൽസിന് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതൊരു മുഴച്ചു നിക്കുന്ന സ്വഭാവം ഉണ്ട് ഒരു മോഡൽ വന്ന് ചെയ്തു എന്നുള്ളതുണ്ട് പക്ഷെ ഇതിൽ എനിക്ക് ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു നാട്ടിൻപുറത്തുകാരുടെ ആ മുകളിലേക്കുള്ള ഒരു പ്രത്യേകതയും ആ ക്യാരക്ടറിൽ ആനക്ക് ഫീൽ ചെയ്യില്ല ഇത്തരത്തിലുള്ള ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നത് എനിക്ക് വന്നു ആരെങ്കിലും എനിക്ക് വേണ്ടി മോഡേൺ എഴുതൂ ഇതാണ് ഓക്കെ ഈ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറയത്ത് ഇപ്പം അസിഫിക്കേൻ്റെ കഥാപാത്രങ്ങളിലേക്ക് തന്നെ തിരിച്ച് തിരിച്ച് വരികയാണ് കാരണം എന്താ വെച്ചാൽ ചെയ്തു വെക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും നമുക്കൊരിക്കലും അസിഫലി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റില്ല ആ ക്യാരക്ടറിനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മൾ ഉയരയിലേക്ക് വരുമ്പോഴേക്കും ഗോവിന്ദൻ നമുക്ക് എത്രത്തോളം ആ വ്യക്തിയോടും വെറുപ്പ് തോന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചതിൻ്റെ ഒരു മികവുകൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് അപ്പം ഇതുപോലുള്ള ഗോവിന്ദൻ അതുപോലത്തെ ഉള്ള ഒക്കെ ചെയ്യുമ്പോഴേക്കും അത്രയും ഡീപ്പായിട്ട് നമ്മൾ ആ ക്യാരക്ടറായി മാറുകയാണല്ലോ പിന്നീട് അതിൽ നമ്മൾ പുറത്ത് വരാൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആ ക്യാരക്ടറിനെ ഒതുക്കി വേണ്ടി പിന്നെ എനിക്ക് ഞാൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാങ് ഓവേഴ്സ് ഉണ്ടോ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ക്യാരക്ടറിന്റെ ഹാങ് ഓവേഴ്സ് ഉണ്ടോ അല്ലാണ്ട് നമ്മളിത് ഭയങ്കര മാജിക്കലായിട്ട് ഇപ്പം ലാൽ സാറിനെ പറ്റി പറയും ആക്ഷൻ പറയുമ്പോ അദ്ദേഹം ക്യാരക്ടറായി മാറുന്ന ഒരു മാജിക് അതൊന്നും ഇല്ലടും നമുക്കിപ്പോ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഇപ്പം ഗോവിന്ദ ആണെങ്കിൽ പോലും ബോബി ബോബിസഞ്ജിയുടെ സ്ക്രിപ്റ്റിൽ ഗോവിന്ദ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ടുണ്ട് അത് മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി അതിന് കൂടുതൽ വേറൊരു മാജിക് എന്റെ ഭാഗത്തൊന്നും അതിനുണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല അത് എല്ലാ ഇപ്പം കൊത്ത് വരെയുള്ള സിനിമകളിലാണെങ്കിലും സിബി സിവിമറീൽ സാറിന്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ മനസ്സിലാക്കി അദ്ദേഹം പറയുന്ന പോലെ അഭിനയിച്ചാൽ മതി വേറെ ഒന്നും നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു എഫേർട്ട് നമ്മളത് അതിനുള്ളൊരു എഫേർട്ട് ഇടുക എന്നുള്ളത് മാത്രമാണ് വേറൊന്നും ഒന്നും അതിനാവശ്യം

വെച്ചിട്ട് എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരനാണ് അലസനല്ല പക്ഷേ ഇന്റലിജന്റ് ആണ് പക്ഷെ അയാളൊരു ഭയങ്കര സിനിമാറ്റിക് പോലീസ് ഓഫീസർ ഒന്നും അല്ല ഒരു സാധാരണ കോൺസ്റ്റബിൾ ആണ് നമ്മളൊക്കെ കാണാറുള്ള നമ്മൾ റോഡിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ കാണാറുള്ള ചില സാധാരണക്കാരായ പോലീസുകാരുണ്ടല്ലോ അങ്ങനത്തെ പോലീസ് ഓഫീസറാണ് ആണ് അപ്പൊ അത് പിന്നെ ഇയാളുടെ ക്യാരക്ടറിലുള്ള കുറെ കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇച്ചിരി ഈഗോയിസ്റ്റിക് ആണ് ഇന്റലിജന്റ് ആണ് ഇയാൾ കുറച്ച് ഒബ്സർവേഷൻ ഉള്ള ഒരാളാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞ് ഡീറ്റെയിൽ ആണ് ഉള്ളത് അതും ജിത്തു സാറ് ഞാൻ പറഞ്ഞില്ലേ ഇയാൾ ഇദ്ദേഹത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ അത്ര ഡീറ്റെയിൽഡ് ആണ് അപ്പൊ അതില് ഞാൻ പോയി സറണ്ടർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്താണെങ്കിലും ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉള്ളൊരു ചിത്രം തന്നെയായിരിക്കും കൂമൻ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് തന്നെ വലിയ പ്രതീക്ഷയുണ്ട് കാര്യം ഇപ്പോൾ ജിത്തു സാർ പലപ്പോഴും പറയാറുണ്ട് കുറച്ച് മുമ്പത്തെ ഒരു ഇൻറ്റർവ്യൂയിലും സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പ്രതീക്ഷകളൊന്നും വെക്കേണ്ട ചെറിയൊരു സിനിമയാണെന്ന് പറഞ്ഞു ഇങ്ങനെ പറയുന്ന സിനിമകളെല്ലാം സാറിൻ്റെ ഹിറ്റ് ആണ് കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ക്യാരക്ടർ പ്രേക്ഷകർ രണ്ട് കൈനീട്ടി സ്വീകരിക്കട്ടെ അപ്പം എല്ലാവിധ ആശംസകളും താങ്ക് സോ മച്ച് താങ്ക്